ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശ്രീനാഥ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ചോരചിത്രകലയിലെ കണ്ണ്, മൂക്ക്, ചെവി, ചുണ്ട് എന്നീ ഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരച്ച് എങ്ങനെ കളർ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിച്ചിരുന്നു, എന്താണ് ഈ സിംഗിൾ ലെയർ ആയിട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഡബിൾ ലെയർ ആയിട്ട് ചെയ്യുന്നില്ല. കാരണം ഡബിൾ ലെയർ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ട്രഡീഷണൽ ബുക്കുകളിലും അങ്ങനെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ വാഷ് ചെയ്ത് ഒരു കളർ വാഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഡോട്ടുകളിട്ട് ചെയ്യുന്ന രീതികളാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ വോളിൽ ഭിത്തിയിൽ ചെയ്യുന്ന രീതികളാണ് ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ക്യാൻവാസിലാണ്. ഇപ്പം ക്യാൻവാസിൽ നിന്നൊക്കെ മാറി ബോട്ടിലുകളിൽ വരെ ചോറുചിത്രം ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മൾ അതിൻ്റെതായിട്ടുള്ള വേറെ മേഖലകളിലോട്ടും നമ്മൾ പെയിൻറ്റിങ് എങ്ങനെയൊക്കെ ചെയ്യാം, എത്രത്തോളം ഈസി ആക്കാം എന്ന് നമ്മളും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ആ ഒരു സിംഗിൾ ലെയർ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പക്ഷേ ഇന്നിപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് വോളിൽ ഒരു ഭിത്തിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വാഷ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതപ്പോൾ ഞാൻ വീഡിയോയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കാനെടുത്തിരിക്കുന്നത് ക്യാൻവാസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരയ്ക്കുന്നത് കണ്ണാണ്. അപ്പോൾ കണ്ണ് വരച്ച് വാഷ് ചെയ്ത് അതിനെ കളർ കൊടുത്ത് ഫിനിഷ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ കാരണം ഞാനിവിടെ ഈ കണ്ണ് വരയ്ക്കുമ്പോൾ ആ കണ്ണിൻ്റെ ബോഡി കളറായിട്ട് ആ ഒരു രൂപത്തിന് കളർ കൊടുക്കുന്നത് പച്ചയാണ്. ഗ്രീൻ ഒരു ഫേസിൻ്റെ കണ്ണാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ യെല്ലോ വെച്ച് ആദ്യമേ വാഷ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മറ്റുള്ള വീഡിയോകളിൽ കാണിച്ചു തന്ന പോലെ ഇതിനെ നമ്മുടെ ആ ഒരു ഫൈനൽ സ്കെച്ചിൻ്റെ രേഖകളിട്ട് അതിനെ പൂർത്തീകരിക്കുക. അതിനുശേഷമാണ് നമ്മൾ യെല്ലോ കൊടുത്ത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കർ യെല്ലോയും പെർമനൻ്റ് യെല്ലോ മീഡിയവും തമ്മിൽ മിക്സ് ചെയ്ത് കിട്ടുന്ന കളറാണ് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. വാഷ് ചെയ്യുമ്പോഴേക്കും പൂർണ്ണമായിട്ട് തന്നെ വാഷ് ഒറ്റ ഇതിൽ ഫ്ലോയിൽ നമ്മൾ അടിച്ച് കളയരുത്. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈൻസിനെയൊക്കെ ഒന്ന് ബോർഡർ ചെയ്ത് വേണം നമ്മൾ വരയ്ക്കാൻ. ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്ന രീതിയിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ തുടങ്ങി എങ്ങനെ നമ്മൾ ആ ഡോട്ടുകൾ ഇടണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാർട്ട് പാർട്ടായിട്ട് വാഷ് ചെയ്ത് വിടുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതല്ലാതെ നമ്മൾ ഒരു ഫേസ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഫുൾ ഒരു ഫേസ് കംപ്ലീറ്റ് അങ്ങോട്ട് വാഷ് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു ഐഡിയ കിട്ടാതെ വരും. കാരണം പല സ്ഥലത്തും പല കളർ വേരിയേഷൻ, ആ ഒരേ കളറിൻ്റെ തന്നെ പല വേരിയേഷൻസ് വരും. കാരണം ചില സ്ഥലത്ത് കളർ കൂടി നിൽക്കും, ചില സ്ഥലത്ത് കളർ കുറഞ്ഞ് നിൽക്കും. അപ്പോൾ ഒറ്റ ഇതിൽ വാഷ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രീൻ കളറാണ് അതിൻ്റെ കണ്ണിന് ചുറ്റും ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പച്ച ബോഡി ഉള്ള ഒരാളുടെ കണ്ണുകളാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ എടുക്കാനായിട്ട് നമ്മൾ സാധാരണ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സാബ് ഗ്രീനും സ്കാർലറ്റ് ലേക്കും യെല്ലോയും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്കാർലറ്റ് ലേക്ക് അതിന് പകരം വെർമിനിയൻ ഹ്യൂ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ അതിൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മൾ അങ്ങോട്ട് കിട്ടും, അതിൻ്റെ ഒരു റേഷ്യോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ വോളിൽ ഭിത്തിയിൽ നമ്മൾ ചോറചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം ആദ്യം ഒരു കളർ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോട്ടുകളിട്ട് അതിനെ ഫിനിഷ് ഷെയ്ഡ് ചെയ്യുന്നു. ഡോട്ടിട്ട് ഷെയ്ഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഗ്രീൻ വെച്ച് ഡോട്ടുകളാണ്. അപ്പോൾ ഡോട്ട് ഇടുന്നതിന് മുമ്പ് ആ ഒരു എഡ്ജ് ഒന്ന് നമ്മൾ ആ ഒരു ഡാർക്കാക്കി കൊടുക്കുക, ഗ്രീനിൻ്റെ ഒരു ഡാർക്കാക്കി അതിൽ നിന്നും ഡോട്ടുകൾ ഇട്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആദ്യം ഇത് ഞാനൊരു 3 ലെയർ ഡോട്ട് ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മൾ ആ അടിച്ചേക്കുന്ന ബേസ് എല്ലോയുമായിട്ട് ഒന്ന് ലയിപ്പിച്ച് വളരെ നേർത്ത രീതിയിൽ മിക്സ് ചെയ്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി തിക്കായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ഡോട്ട് ഇടുമ്പോഴേക്കും പൂർണ്ണമായിട്ടും അതിനെ ഫിനിഷ് ചെയ്ത് നമ്മൾ എടുക്കുന്ന രീതിയാണിത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഈ ഒരു രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ആദ്യം അടിച്ച ബേസ് കളറാണ് ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ് കളർ കൊടുത്ത് രണ്ടാമത് നമ്മൾ കളർ കൊടുക്കുമ്പോഴേക്കും രണ്ടാമത്തെ ലെയർ നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ബേസ് കളറിനെ പൂർണ്ണമായിട്ടും മറച്ച് കളയരുത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മുടെ ചിത്രത്തിൻ്റെ പൂർണ്ണാവസ്ഥയിൽ ആ ഫിഷിങ്ങിൽ എത്തുന്ന സമയം വരെയും നമ്മുടെ ആ ഒരു ബേസായിട്ട് നമ്മൾ കൊടുത്ത ആ ഒരു കളറിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഈ പടത്തിന് ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു യെല്ലോ ആണെങ്കിൽ ഇപ്പോൾ ബേസ് കളർ ഏതാണോ കൊടുക്കുന്നത് ആ ഒരു കളറായിരിക്കും നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവസാനം വരെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാം. ഇപ്പം ആദ്യം തന്നെ നമുക്ക് ഡോട്ടുകൾ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഏത് കളറാണോ നമ്മൾ കൊടുക്കാനായിട്ട് ആ ബോഡിക്ക് ഏത് കളറാണോ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കളർ വാഷ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. പിന്നീട് നമ്മൾ ഡോട്ടുകൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ആദ്യം തന്നെ ആദ്യത്തെ ഒരു ലെയർ ഡോട്ടുകൾ ഇടുമ്പോൾ തന്നെ വളരെ തിക്കായിട്ട് നമ്മൾ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഓരോ ലെയറിലും നമ്മൾ വളരെ കുറച്ച്, ആദ്യം കുറച്ച് ഡോട്ടുകൾ ഇടുക, രണ്ടാമത്തേതിന് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ഇടുക. അപ്പം നമുക്കൊരു കൺട്രോൾ കിട്ടും, നമ്മുടെ ഒരു ഷെയ്ഡിങ് നമ്മുടെ ഒരു കൺട്രോളിലായിരിക്കും മുന്നോട്ട് വരുന്നത്. അതല്ല നമ്മൾ തുടക്കത്തിലെ തന്നെ ഒരുപാട് ഡോട്ടുകൾ ഇട്ട് അതിനെ ഒരു ഫിനിഷിങ് ലെവലിലോട്ട് നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഒരു വേരിയേഷൻ, എന്തെങ്കിലും ഒരു വേരിയേഷൻ ബൈ മിസ്റ്റേക്ക് ഉണ്ടായാൽ നമുക്ക് തിരുത്തുന്നതിന് ഒരുപാട് പാടായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ വളരെ കുറച്ച് ഡോട്ടുകൾ ഇട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി വിലയിരുത്തിയതിന് ശേഷം അതിനെ വീണ്ടും വീണ്ടും ഡോട്ടുകൾ ഇട്ട് നമുക്ക് എത്രത്തോളം ആ ഒരു ഷെയ്ഡ് അത്യാവശ്യമുണ്ടോ ആ രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബേസ് യെല്ലോ കൂടാതെ ഗ്രീൻ കൊണ്ട് രണ്ട് ലെയർ ഡോട്ട്സ് നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിനെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ നൈസായിട്ടുള്ള വളരെ ചെറിയ ഡോട്ടുകൾ നമ്മൾ ഈ 00 ലോങ് ഹെയർ ബ്രഷ് വെച്ച് നമ്മൾ വളരെ ഫൈനായിട്ട് ചെയ്യണം. നമ്മൾ എത്രത്തോളം ഫൈനായിട്ട് നമ്മൾ ഡോട്ടുകൾ ഇടുന്നു അത്രത്തോളം ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്ന ചിത്രങ്ങൾക്ക്. നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം നീറ്റായിട്ട് വരയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം നീറ്റായിട്ട് തന്നെ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുക. നമുക്കിപ്പോൾ സ്വന്തം ആവശ്യത്തിനായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനോ ഇല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരും പ്രോബ്ലംസ് ഇല്ല. പക്ഷേ നമ്മളിതൊക്കെ ഒരു കച്ചവട ലക്ഷ്യത്തോടു കൂടിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിബിഷൻ ഒരു ചിന്തയോടു കൂടിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഷെയ്ഡിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ണാണെന്ന് തെളിച്ചെടുക്കേണ്ടത്. അപ്പോൾ കണ്ണിനൊന്ന് ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ റെഡ് വെച്ച് ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് നമ്മൾ കണ്ണിനെ ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ക്യാരക്ടർ അനുസരിച്ചാണ് കണ്ണിൽ എത്രത്തോളം റെഡ് നമ്മൾ കയറ്റണം എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത്. പല ക്യാരക്ടറിനും കണ്ണിൽ റെഡിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ണ് വരയ്ക്കുന്നതിന് ബ്രൗൺ അതിൻ്റെ ബേസ് കൊടുത്തു. അപ്പോൾ ബ്രൗൺ ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ ഫിനിഷ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിരുകൻ വരച്ച് പിന്നെ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് നമുക്കിതിനെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കണ്ണ് നമ്മൾ തെളിക്കാനായിട്ട് മറ്റ് ചിത്രങ്ങളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുന്നു. അതിനുള്ളിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ട് തന്നെ മറ്റൊരു സർക്കിള് വരച്ച് അത് ബ്ലാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് നമ്മളൊരു അല്പം യെല്ലോ ചേർത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു അതിനെ.
ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതും നമ്മൾ പഴയ രീതിയിൽ നമ്മൾ ക്യാൻവാസ് വരെയും ഷെയ്ഡ് ചെയ്ത് പോകുന്നില്ല, ജസ്റ്റ് ഓപ്പൺ ലെയർ ബൈ ലെയർ ആയിട്ട് ബ്ലാക്കിൻ്റെ മുകളിൽ യെല്ലോ ഷെയ്ഡ് ചെയ്തതിന് ശേഷം അതിലൊരല്പം ഹൈലൈറ്റ് ആക്കി എടുത്തതാണ് നമ്മൾ. പിന്നെ നമ്മുടെ ആ ഈ രണ്ട് ബ്ലാക്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ബ്രൗണിനെ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള കണ്ണ് ഇതുപോലെ റെഡി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു മൂക്കാണ്. അപ്പോൾ മൂക്കും നമ്മൾ വരയ്ക്കുന്നത് ഒരു യെല്ലോ ഫേസ്, ഒരു ഗോൾഡൻ ഫേസ് ഉള്ള ഒരാളുടെ, ഗോൾഡൻ ബോഡി ഉള്ള ഒരാളുടെ മൂക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിനും നമ്മൾ യെല്ലോ തന്നെയാണ് ബേസ് വാഷ് ചെയ്യുന്നതും. അപ്പോൾ അത് ഇതുപോലെ തന്നെ ബേസ് നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതാണോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഏരിയ ആണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഏരിയ ബേസ് വാഷ് ചെയ്ത് വേണം നമ്മൾ പോരാനായിട്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒരൊറ്റ ഇതിൽ വാഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരേ പാർട്ട് പാർട്ടായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുടക്കക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് ഞാൻ ആ മൂക്കിൻ്റെ ഒരു ഏരിയ മാത്രം വാഷ് ചെയ്തു. ഇപ്പോൾ ആ കവിളിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് രണ്ടാമതാണ് ഞാൻ വാഷ് ചെയ്ത് പോകുന്നത്. നമ്മൾ വാഷ് ചെയ്തത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഡോട്ടിട്ട് ഷെയ്ഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ചിത്രം. അപ്പോൾ ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മൂക്കിൻ്റെ, നമ്മുടെ മൂക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഡോട്ടുകൾ ഉപയോഗിച്ച് ആ ഡോട്ടിൻ്റെ ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്നത് മൂക്കിലോട്ടും ലൈറ്റായിട്ട് എടുക്കണം, ആ കവിളിലോട്ടും നമ്മൾ ഡോട്ടിട്ട് ലൈറ്റാക്കി എടുക്കണം. അപ്പോൾ മൂക്ക് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഡോട്ടിട്ട് ലൈറ്റാക്കി എടുക്കുക. ഇതിനും നമ്മൾ ലെയറായിട്ട് തന്നെയാണ് ഡോട്ടുകൾ ഇടുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ലെയറിട്ട് അതിൻ്റെ ഒരു ഷെയ്പ്പ് നമ്മളാക്കിയെടുക്കുക. ആദ്യമേ ഒരു ഡോട്ടിട്ട് അതിൻ്റെ ഒരു ഷെയ്പ്പ് പോലെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് രണ്ടാമത്തത് കുറച്ചും കൂടി ഷാർപ്പായിട്ട് തന്നെ ഡോട്ടുകൾ ഇടാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഡോട്ടിട്ട് കഴിയുമ്പോൾ, മൂന്നാമത്തെ ലെയറിൽ ഡോട്ടിട്ട് കഴിയുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇപ്പം യെല്ലോ ഫേസ് ആണെങ്കിലും നമ്മൾ ആദ്യം കൊടുത്ത ബേസ് യെല്ലോ ഇപ്പോഴും ഞാൻ അതിനെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ സൂക്ഷിച്ച് അതിനെ അവസാനം വരെയും കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ രണ്ടാമത്തെ ലെയർ കളറ്, മറ്റൊരു കളറ് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു ബേസ് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അവസാനത്തെ ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ അതിനെ മൂന്നാമത്തെ ലെയർ കൊടുത്ത് അതിനെ വളരെ ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഷെയ്പ്പാക്കി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും, വളരെ നൈസായിട്ട് വളരെ ചെറിയ ചെറിയ ഡോട്ടുകളാണ് നമ്മളിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ചെറുതാക്കാൻ സാധിക്കുമോ അത്രത്തോളം ആ ഒരു ചിത്രത്തിൻ്റെ ഭംഗി കൂടിക്കൂടി വരും. പിന്നെ ഇതിനെ നമ്മൾ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ ഇട്ട് നമുക്കിതിനെ ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൂക്ക് ഫിനിഷായിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചുണ്ടാണ്. ചുണ്ട് വരയ്ക്കുമ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ചുണ്ടിൻ്റെ ഒരു സ്കെച്ച് നമ്മളിവിടെ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ചുണ്ട് വരയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് യെല്ലോയുടെ ബേസ് കളർ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു യെല്ലോയുടെ ഹൈലൈറ്റ് അവസാനം വരെ നമ്മൾ നിൽക്കണം. പലരും ഇത് യെല്ലോ വാഷ് ചെയ്തതിന് ശേഷം ഫുള്ള് റെഡ് അങ്ങോട്ട് അടിക്കും. റെഡ് അടിച്ച് പിന്നീട് അതിൻ്റെ വൈറ്റും ഒക്കെ ചേർത്ത് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് അപ്പോൾ യെല്ലോ അടിച്ചതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ യെല്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷിങ് പോയിന്റിൽ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ യെല്ലോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റേ സിംഗിൾ ലെയർ ടെക്നിക്ക് ചെയ്യും പോലെ തന്നെ നമ്മൾ റെഡ് കൊടുക്കുക, അതിനെ പഞ്ച് ചെയ്യുക. പഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റിൻ്റെ വൈറ്റ് തെളിഞ്ഞു കിട്ടും, ക്യാൻവാസ് വൈറ്റ് നമുക്ക് തെളിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്ക് നമുക്കൊരു ഹൈലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ സിംഗിൾ ലെയർ ടെക്നിക്ക്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നോർമലി ചെയ്യാൻ നേരത്ത് ഇതുപോലെ തന്നെ നമ്മളതിനെ റെഡ് കൊടുത്ത് അതിനെ ഇത് ഡോട്ടുകളിട്ട്
നമ്മൾ ആ യെല്ലോനെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ച് വേണം നമ്മൾ ചുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ വളരെ ചെറിയ ഡോട്ടുകളാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഒരു ലെയറിട്ട് അതിൻ്റെ പുറമെ മറ്റൊരു ലെയറിട്ട് മൂന്നാമത്തെ ലെയർ വരുമ്പോഴേക്കും നമുക്ക് നല്ല ഭംഗിയിൽ ഇത് ഫിനിഷായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ട് രീതിയും നിങ്ങൾ മാക്സിമം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു സ്വതന്ത്രനായ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നമ്മൾ പല രീതിയിലും നമ്മൾ വരച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇപ്പോൾ ബോട്ടിലിൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, തുണിയിൽ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ഇപ്പം ചെറിയ ചെറിയ ഷെല്ലുകളിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചുമർചിത്രം നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചുമർചിത്രം വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പുരാണങ്ങളിലോട്ടൊന്നും ആരും അങ്ങനെ പോയി ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ച് വരയ്ക്കുന്നതും നല്ലതാണ്, അല്ലാതെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതും നല്ലതാണ്. നമ്മുടെ ഒരു കലയെ നമ്മൾ മറ്റു പല തലങ്ങളിലോട്ടുമൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മൾ എത്തിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അതിനുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴികൾ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചുണ്ടിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വൈറ്റിൻ്റെ ഒരു പ്രസൻസ് ഇല്ല. ഇവിടെ പൂർണ്ണമായിട്ടും റെഡും യെല്ലോയുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചിത്രങ്ങളിലൊക്കെ നമ്മൾ വൈറ്റിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റിൻ്റെ ആ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നില്ല. കാരണം പഴയ ചുമർചിത്രകലയിൽ പഴയ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന വൈറ്റ് അതൊരു ബേസ് കളർ മീൻസ് അതിൻ്റെ ചുമരിൽ ഉള്ള കളറാണ് വൈറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. വൈറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഒരു മിക്സ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വൈറ്റ് ഉപയോഗിക്കുന്നില്ല. വൈറ്റ് അവിടെ നമ്മുടെ കുമ്മായക്കെട്ടിൻ്റെ കളർ തന്നെയാണ് നമ്മൾ വൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈറ്റായിട്ട് മീൻസ് നമ്മൾ ഏത് കളറാണ് ഉപയോഗിക്കുന്നത് അത് വൈറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നും വേറൊരു കളർ ഉപയോഗിക്കാതെ ആ ഭിത്തിയിൽ കിടക്കുന്ന കളറിനെ തന്നെയാണ് വൈറ്റായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കേണ്ടത് ചെവിയാണ്. അപ്പോൾ ഇവിടെ ചെവി വരയ്ക്കുന്നത് ഒരു വൈറ്റ് ബോഡിയുള്ള ഒരാളുടെ ചെവിയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ബോഡി നമുക്ക് പല രീതിയിലും വരയ്ക്കാം. ബ്ലാക്ക് ഡോട്ടുകളിട്ട് നമുക്ക് വൈറ്റ് ബോഡി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ റെഡ് ഡോട്ടുകളിട്ട് നമുക്ക് വൈറ്റ് ബോഡി എടുക്കാം. അപ്പോൾ ഡോട്ടുകൾ ഇടുമ്പോൾ വളരെ ഷോർട്ടായിട്ട് ഒരുപാട് അകത്തോട്ട് കയറാതെ ബോഡിക്കുള്ളിലോട്ട് ഒരുപാട് കയറാതെ വളരെ ഷോർട്ടായിട്ട് തന്നെ നമ്മൾ ഡോട്ടുകളിട്ട് വൈറ്റിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ വൈറ്റ് ബോഡി തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ആ മുഖത്തിലോട്ട് അടിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കുക. അത് കുറച്ച് ഓവറായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ബ്രഷിൽ കുറച്ച് ഓവറായിട്ട് ഞാൻ പെയിൻ്റ് എടുത്തു പോയി. ഇപ്പോൾ ഞാൻ ചെവിയിലെടുക്കുന്ന ആ ഒരു രീതിയിൽ വളരെ തിന്നായിട്ടുള്ള ലൈനിട്ട് അതിന് ശേഷം അതിനെ ഒന്ന് വാഷ് ചെയ്യുക. ഒരല്പം വെള്ളം ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു ഏരിയ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു റെഡിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഡോട്ടുകളിടുക. ഡോട്ടുകളിട്ട് നമ്മൾ ഇതിനെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഡോട്ടുകളിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. കാരണം തുടക്കക്കാർ മാക്സിമം ഇതുപോലെ മൂന്ന് ലെയറുകൾ ഉപയോഗിച്ച് തന്നെ ഡോട്ട് ഇടുക. ഒരു സിംഗിൾ ഗോയിൽ അത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ഡോട്ടുകൾ മാക്സിമം ചെറുതാക്കാൻ ശ്രമിക്കുക. വലിയ പടങ്ങൾ, ഒരുപാട് വലിയ മുഖങ്ങളൊക്കെ നമ്മൾ വരയ്ക്കുവാണെങ്കിലൊക്കെ അത് പക്ഷേ ഒരുപാട് വലിയ മുഖങ്ങൾ ആരും അടുത്ത് നിന്ന് വന്ന് കാണാറില്ല. ഒരുപാട് വലിയ ചിത്രങ്ങളൊക്കെ ഒരല്പം അകലെ നിന്നാണ് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരല്പം ഡോട്ടിന് ഒരല്പം വലുപ്പം കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ചെറിയ ചിത്രങ്ങൾ എല്ലാവരും അടുത്ത് വന്ന് വളരെ സൂക്ഷ്മമായിട്ട് അടുത്ത് വന്നിരുന്ന് കാണുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ പടത്തിൻ്റെ ഭംഗി കൂടി വരത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതൊരു നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡോട്ട് ഇടാൻ തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, നിങ്ങൾ സർക്കിൾ വരച്ച് നോക്കുക, അല്ലെങ്കിൽ ലൈൻസ് ഇടുക, മലയാള അക്ഷരങ്ങൾ ഇതുപോലെ ബ്രഷുകൾ കൊണ്ട് എഴുതി നോക്കുക, ലോങ് ഹെയർ ബ്രഷ് കൊണ്ട് എഴുതി നോക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രഷുകൾ എടുത്ത് നിങ്ങൾ ഇതുപോലെ ഡോട്ടുകളിട്ട് ശീലിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പല കമൻറ്റിനുമുള്ള ആൻസറായിട്ടാണ് ഞാൻ പല വീഡിയോകളും ചെയ്യുന്നതും ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.